തൃശ്ശൂർ ജില്ലയിലെ തോളൂർ പഞ്ചായത്തിൽ മുള്ളൂർ ദേശത്ത് രുദ്രവീണയെ പരിചയപ്പെടാം അഞ്ചു വയസ്സുകാരിയാണ് പക്ഷേ രുദ്രവീണയുടെ അഭ്യാസ പ്രകടനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആർക്കും അതിശയം തന്നെ തോന്നും രുദ്രവീണേയും രുദ്രവീണയുടെ അച്ഛൻ്റെയും അമ്മയുടെ എല്ലാവരുടെയും വിശേഷങ്ങളാണ് ഇന്ന് തൊഴുത് വെലിഞ്ഞേ വലത്ത് നടന്ന് കളരി തൊട്ട് വന്നിച്ച് നിവർന്ന് തൂക്കിത്തൊഴുത് അടി ചോദ്യം മാർതല കുട്ടി ഓടണം അളവ് കൊടുക്കാം എടുത്ത അളവിനെ കൈകൂരി അടുത്ത മാറി വലു മാറി കുട്ടി അളവ് അടി ചോദ്യം കേറി വെട്ടാൻ ചി ഇപ്പോ വീണക്കുട്ടി എന്താ അഭ്യാസാണ് ചെയ്യുന്നത് എന്താ എത്ര നാലേ മുട്ട അത് പഠിക്കുന്ന രണ്ട് രണ്ടരയേസേറ്റ് പഠിക്കണ്ട എ എങ്ങനെയാ ഇത് എങ്ങനെ ഇഷ്ടായി ഇതിന് അച്ഛൻ കളിക്കുന്ന കണ്ടിട്ട് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എത്ര ക്ലാസ്സിലായി പഠിക്കുന്നത് യുकेजी ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്

കിടന്നിട്ട് ഇങ്ങനെ വളഞ്ഞ് കുത്തിയിട്ട് അച്ഛ ഇങ്ങോട്ട് നോക്കുമെന്ന് പറഞ്ഞിട്ട് നിന്നു അപ്പോൾ ഞാൻ സംഭവം ഞാനകെ ഞെട്ടി എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്നും പറ്റാത്തൊരു കാര്യം കാല് വളച്ചിട്ട് ഈ ചെവിടിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ വെല്ലുവിളിയായിട്ട് നിന്നു അപ്പോൾ എനിക്ക് തോന്നി ഇത് ഉണ്ട് നമ്മൾ മൂപ്പരെ കയ്യിലുണ്ട് ഇനി നമ്മളത് തട്ടിക്കൊടുക്കുക കൊണ്ടുപോകും ആ ഒന്നാമത്തെ മൂവക്കെട്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട് അതായത് കളിയിട്ട് തുടക്കത്തിൽ അത് ഞാൻ പഠിപ്പിച്ചു അപ്പോൾ അത് പഠിപ്പിച്ചതിന് ശേഷം മൂപ്പര് അത് അനായാസമായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ അമർച്ചയൊക്കെ നല്ല ഭംഗിയായിട്ട് കാരണം കളരിയിൽ അമർച്ച എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് കാരണം രണ്ട് കാൽമലാണ് നിൽക്കുന്നത് രണ്ട് കാൽമേൽ അമർന്ന് നിൽക്കണം ഒടയിൽ അമരിയാന്ന് പറയും അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് വെച്ചാൽ കുറേ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അത് അതൊന്നും മൂപ്പരക്കൊരു വിഷയമല്ലാതാകുന്നത് കൊണ്ട് ഞാൻ പിന്നെ ബാക്കി അങ്ങോട്ടേക്ക് മല്ലിനെ മെല്ലിനെ കൊടുത്തു ഇവിടെ കൂടെ ഒരു പതിനൊന്ന് കുട്ടികൾ പന്ത്രണ്ട് കുട്ടികളോളം അഭ്യാസം നടത്തുന്നുണ്ട് അപ്പോൾ അതില് അതിന്റെ വീഡിയോ ആണ് വൈറലായത് കളരിയില് ഇപ്പം ഇപ്പം മൂപ്പര് പിന്നെ മെയ്ത്താരി കോൽത്താരി അതായത് ഇനി അങ്കത്താരി അങ്കത്താരിയില് പോകുമ്പോൾ ഈ ആയുധങ്ങളാണ് ഇനി വരിക അപ്പൊ പിന്നെ ഇനി മെയ്വഴക്കത്തിനനുസരിച്ചിട്ട് നമ്മൾ പായറ്റുകൾ നമ്മൾ കൂടുതൽ കൊടുക്കും അതുപോലെ തന്നെ അമ്മ ശില്പ ഇപ്പോൾ സാധാരണഗതിയിൽ ഈ ഒക്കെ ഇങ്ങനെ ഓരോ അഭ്യാസങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പേടിച്ചിട്ട് അയ്യോ മോളെ അങ്ങനെ ചെയ്യില്ലേ ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയുന്നത് അമ്മമാരാണ് സാധാരണഗതിയിൽ അതൊരു കൊണ്ടാണ് പക്ഷേ എങ്ങനെയാണ് ആ പേടി ഉണ്ടായിരുന്നു ഞാൻ പറയും കാരണം ഇത്ര കടുപ്പുള്ളത് വേണോന്ന് ഞാൻ ചോദിക്കാറുണ്ട് പക്ഷെ ആള് ക്യാച്ച് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ അപ്പോൾ ഞാൻ പറയും എന്നാലും ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയും നല്ല പേടി ഇണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ആലിക്കുമ്പോ സങ്ക സന്തോഷമുണ്ട് മാറി അമരം മുന്നേ രുദ്രകുട്ടിയുടെ കൂടുതൽ വീഡിയോകൾ അതായത് ഇതുമായി ബന്ധപ്പെട്ട് അഭ്യാസത്തിൻ്റെ എല്ലാം തന്നെ നമ്മൾ കണ്ടു എന്തായാലും ഭാവിയിൽ വലിയ ഒരു നിലയിലെത്തട്ടെ വലിയ അഭ്യാസങ്ങളെല്ലാം നടത്തി ആ രീതിയിൽ തന്നെ പ്രശസ്തി നേടട്ടെ എന്ന് ആശംസിക്കാം ക്യാമറമാൻ സുജി പട്ടാമിക്കൊപ്പം എം എസ് ലിഷോയ് മാതൃഭൂമിനൂസ് തൃശ്ശൂർ